ഒരുപാട് പ്രയാസങ്ങളുണ്ട് നമ്മൾ കടന്നു പോകുന്നത്. ഈ ഈദ് ത്യാഗത്തിൻ്റെ തലസ്ഥാനമാണ്. എന്താണ് ഈ ഈദ് ഈ സമയത്ത് നടക്കുന്ന ഒരു സന്ദേശം പൊതുലോ? الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد الله عند مهتايا نقرهتا شعر جيلة رواسي قلقا يوريكي ويچك الله ولي عيد غاه لنانا انسام ساري كندر ايا وسرتل ولي برنال اند وري سندش ماي ياغت اند ورمغل اريتشن انگل ايره سهنم رگڑي پيچا چريترت اند ورمغل مكا نرن نلکن ايا وري سودنتل വളരെ മനസ്സിൽ തട്ടി എനിക്കെൻ്റെ പ്രിയപ്പെട്ടവരോട് എല്ലാവരോടും നൽകാനുള്ള സന്ദേശം നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ സാഹചര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് നിലനിൽക്കുന്ന ആ ദുരന്തമുഖത്ത് എല്ലാവരും കൈകോർത്ത് നിൽക്കുകയാണ്. അതൊരു വല്ലാത്ത അനുഭവമാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലും സന്നദ്ധ സേനാ പ്രവർത്തകരുടെയും കൈമൈ മറന്നുകൊണ്ടുള്ള ആ ഒരു പ്രവർത്തനം എത്ര ശ്ലാഘിച്ചാലും ഒരിക്കലും മതിയാവുകയില്ല. കാരുണ്യത്തിൻ്റെ കടലായ റബ്ബ് അവർക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. സ്വന്തം ശരീരത്തിൻ്റെ അതുപോലെ തന്നെ പ്രാണൻ്റെ ജീവൻ്റെ വില പോലും മറന്നുകൊണ്ടാണ് അവിടെ ആശ്വാസ പ്രവർത്തനങ്ങളുമായി ജനങ്ങൾ കൂട്ടമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കടലിൻ്റെ മക്കളെ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. അവർ സഹിച്ച ത്യാഗത്തിന് കയ്യും കണക്കുമില്ല. കടലിനോട് മല്ലിട്ട് പരിചയമുള്ളതുകൊണ്ട് വെള്ളത്തെ എങ്ങനെ നേരിടണം എന്ന് പഠിച്ചറിഞ്ഞ അവർ അവരുടെ ദിക്കോ ഭാഷയോ ജില്ലയോ ഒന്നും പരിഗണിക്കാതെ അവർ വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായ നിലക്കുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. എല്ലാവരും ഒന്നിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വിഭാഗീയതകളും അവിടെ കാണുന്നില്ല. ഈ ഒരു മാനവികമായ ഐക്യം കാണാൻ കൊതിച്ചൊരു ഐക്യമായിരുന്നു. അങ്ങനത്തെ ഒരു മാനവികമായ ഐക്യം നമ്മുടെ നാട്ടിൽ സംജാതമാകുവാൻ ഒരു പ്രളയം വരേണ്ടി വരുമോ ഇനിയും എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. അങ്ങനെ ഒരവസ്ഥയില്ലാതെ ഒരു പ്രളയത്തെയോ ദുരന്തത്തെയോ കാത്തു നിൽക്കാതെ തന്നെ നമ്മളൊക്കെ മനുഷ്യരാണ്, നമ്മളൊക്കെ ഒന്നാണ്, ഒരേ രക്ഷിതാവിൻ്റെ സൃഷ്ടികളാണ്, ഒരേ നാഥൻ്റെ വായുവും വെള്ളവും വെളിച്ചവുമൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. എന്ത് തന്നെ ആദർശ അതുപോലെ തന്നെ രാഷ്ട്രീയ ചിന്താഗതികളിൽ വ്യത്യാസമുണ്ടെങ്കിലും അതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിക്കരുത്. ഓരോരുത്തർക്കും അവരവരുടെ ആദർശങ്ങളെ അനുസരിച്ച് ജീവിക്കാം. ഇസ്ലാമാണ് ശരിയെന്ന് മുസ്ലിമീങ്ങൾ പറയുന്നത് ആത്മാർത്ഥത കൊണ്ടാണ്. അതിലൂടെ മാത്രമേ സുരക്ഷിതത്വം നാളെ പരലോകത്തും ഈ ലോകത്തും ഉള്ളൂ. പക്ഷേ അത് അംഗീകരിക്കാത്തവരെ വെച്ചുപൊറുപ്പിക്കുകയില്ല എന്ന ഫാസിസം ഒരിക്കലും ഒരു മുസ്ലിമിന് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാവുകയുമില്ല. അത് ഒരു മതവിഭാഗത്തിനും ഉണ്ടാകുവാനും പാടില്ല. നമ്മളൊക്കെ ഏകോദര സഹോദരങ്ങളായിക്കൊണ്ട് രാജ്യം ഇന്ന് നേരിടുന്ന നമ്മുടെ ഗവൺമെൻറ് കണക്കാക്കിയിട്ടുള്ള കോടികളെക്കാളും അപ്പുറമാണ് പ്രിയമുള്ളവർ. അവർ കണക്കാക്കിയിട്ടുള്ള മരണസംഖ്യയെക്കാളും അപ്പുറമാണ് സഹോദരങ്ങൾ. അവർ കണക്കാക്കിയിട്ടുള്ള നഷ്ടക്കണക്കിനേക്കാളും എത്രയോ അധികമാണ് നമ്മുടെ നാട്ടിലെ ദുരന്തം. നമ്മൾ പ്രവാസികളായ ആളുകൾ പ്രത്യേകിച്ചും എല്ലാവരും, ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാവരും അവരുടെ മടിശീലയിൽ നിന്ന് പരിക്ക് പറ്റുന്ന വിധത്തിൽ തന്നെ നല്ലൊരു സംഖ്യ ഈ ദുരിതത്തിൻ്റെ മുഖത്ത് പ്രയാസം അനുഭവിക്കുന്ന അവർക്ക് ആശ്വാസം നൽകുവാൻ വേണ്ടി നൽകണമെന്നതാണ് ഈ ഈദിൻ്റെ സുദിനത്തിൽ എനിക്ക് പറയുവാനുള്ളത്. ത്യാഗത്തിൻ്റെ ചരിത്രം നമുക്ക് പറയാനുള്ളതല്ല. പ്രതിസന്ധികളെ ക്ഷമയോടെയും സഹായത്തോടെയും കരുണയോടെയും നേരിട്ട ചരിത്രം നമുക്ക് പറയാനും വായിച്ചു തീർക്കാനും ഉള്ളതല്ല. പ്രവർത്തിച്ച് കാണിക്കേണ്ടുന്ന സമയമാണിത്. അതുകൊണ്ട് ഈ സമയത്ത് എനിക്ക് കൂടുതൽ വാക്കുകളില്ല. നമ്മുടെ സഹോദരങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്. ആ ദയനീയമായ ചിത്രം അവരാരാകട്ടെ, ജാതി മത ഭേദമന്യേ നമ്മൾ സഹായിച്ചേ പറ്റൂ. എല്ലാവരും സഹായിക്കണമെന്ന് എനിക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഉപരിഭാഗത്തുള്ള നാഥൻ നമ്മെ സഹായിക്കണമെങ്കിൽ ആ ദുരന്തത്തിൽ നിന്ന് ദുരിതത്തിൽ നിന്ന് ഇന്ന് ഞാനോ നമ്മുടെയൊക്കെ കുടുംബമോ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും ഒരു പരീക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാണ് നോക്കുന്നത്. ഉള്ള നമ്മളാ ഇല്ലാത്തവരെ ഉടുപ്പിക്കാനും പൊതപ്പിക്കാനും അവരെ കയറ്റി വീട്ടിൽ കയറി പാർപ്പിക്കുവാനുമൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ എന്ന് ഉറ്റുനോക്കുകയാണ് നാഥൻ. ആ പരീക്ഷണത്തിലും നമ്മൾ വിജയികളാവണം. പരീക്ഷണത്തിൽ വിജയം നേടുന്ന പെരുന്നാളാണിത്. ഇന്ന് ഈ പെരുന്നാളിന് നമ്മുടെ പരീക്ഷണം ഇത് തന്നെയാണ്. ഇതിൽ നമ്മൾ ശക്തമായി ഭാഗഭാക്കായിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പുനരധിവാസത്തിൽ കൈമൈ മറന്നുകൊണ്ട് കൈകോർക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും അവൻ നമുക്ക് എല്ലാ രൂപത്തിലുമുള്ള സഹായങ്ങളും സംരക്ഷണവും നൽകിക്കൊണ്ട് നാടിനെയും നാട്ടാരെയും എല്ലാവരെയും അവൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.